ചുരിദാർ സെറ്റ് ആണ് കേട്ടോ. പാന്റും ടോപ്പും ദുപ്പട്ടയും ഒരേ കളറിൽ തന്നെ വരുന്നത്, ഡിസൈൻ ചേഞ്ച് ചെയ്ത് ഡിസൈൻ കൊടുത്തുകൊണ്ട് ഒരേ കളറിൽ തന്നെ വരുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഐറ്റം. അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനും പറ്റും. എന്നാൽ ഒരു കാഷ്വൽ വെയറിന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റിംഗിൾ റേയോൺ, നല്ലൊരു കോട്ടൺ, റിംഗിൾ റേയോൺ എന്ന് പറയാൻ പറ്റും, നല്ലൊരു കോട്ടൺ മെറ്റീരിയലിനകത്ത് കറക്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റം ആണ്. ഷേപ്പ് ഒക്കെ തരുന്നതാണ് കേട്ടോ. നല്ല ലെങ്തി ആയിട്ടാണ് ടോപ്പ് പോയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ഭംഗി തോന്നും നമുക്ക്. ഇനി ലെങ്ത് കുറയ്ക്കേണ്ടവർക്ക് ഇത് ബോർഡർ താഴെ കൊടുത്തേക്കുന്നതുകൊണ്ട് കട്ട് ചെയ്ത് നമുക്ക് മുകളിലോട്ട് വെച്ച് ലെങ്ത് കുറയ്ക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് വാൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു നല്ല ബർഗണ്ടി ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഒരു വൈൻ കളർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം, അങ്ങനെയും പറയാം കേട്ടോ. പിന്നെ ദുപ്പട്ട നോക്കുക, ദുപ്പട്ടയാണ് അടിപൊളി. ദുപ്പട്ടയ്ക്കകത്ത് ആ ഒരു വർക്ക് വരുമ്പോൾ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. ഒരു ത്രെഡ് വർക്കിന്റെ ഒരു ഫിനിഷ് കൊടുത്തിട്ട് ചെറിയ ഒരു നമ്മുടെ വെറും ചെറിയ സീക്വൻസ് കൂടെ ഇതിനകത്ത് ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്, വിത്ത് ബോട്ടവും കൂടെ വരുന്നുണ്ട്. ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ലാർജ് തൊട്ടിട്ട് ഡബിൾ എക്സൽ വരെയാണ് കേട്ടോ ഉള്ളത്. അപ്പൊ നിങ്ങൾ സൈറ്റിൽ നോക്കിയിട്ട്, സൈറ്റിൽ ഏതൊക്കെയാണോ സൈസ് മെൻഷൻ ചെയ്തേക്കുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇനി ഈ പറഞ്ഞുകൊണ്ട് ലാർജ് അഥവാ ഇല്ലെങ്കിൽ ലാർജ് വേണ്ടവർ കസ്റ്റമർ നോട്ടിനകത്ത് നിങ്ങൾക്ക് ലാർജ് വേണമെന്നുള്ളത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ലാർജ് ആക്കി തരുന്നതായിരിക്കും. ഇങ്ങനെയാണ് മോഡല്. അടുത്ത കളർ കാണാം. അടുത്ത കളർ വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ആണ്. ജെറ്റ് ബ്ലാക്ക് എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് എത്ര ബ്ലാക്ക് ഉണ്ടായാലും പിന്നെയും പിന്നെയും നമ്മൾ ബ്ലാക്ക് എടുക്കും. അങ്ങനെയാണല്ലോ, ഏത് മോഡൽ കണ്ടാലും ബ്ലാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കും ആ ഒരു, കാരണം അത്രയും ആർക്കിട്ടാലും ബ്ലാക്കിനൊരു ഭംഗിയാണ്. ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ബ്ലാക്കിന്റെ. അടുത്ത കളർ കാണാം. അടുത്ത കളർ വരുന്നത് വൈറ്റ് ആണ്, ഓഫ് വൈറ്റ്. ഇപ്പം ട്രെൻഡി ആയിട്ട് ഓഫ് വൈറ്റ് വീണ്ടും വരുന്നുണ്ട് കണ്ടോ. നല്ല ഓഫ് വൈറ്റ്, വൈറ്റിനകത്ത് ആ ഒരു ത്രെഡിന്റെ ഒരു സീക്വൻസും നോക്കി നിങ്ങൾക്ക് ദുപ്പട്ട അഡ്ജസ്റ്റ് ചെയ്യാനൊന്ന് ക്ലോസ് അപ്പ് ചെയ്ത് കാണിക്കാം കേട്ടോ. നല്ല രസമായിട്ട് ചെയ്തിരിക്കുകയാണ്. ത്രെഡ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു വ്യൂ പോകുന്നത്. ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. അടുത്ത കളർ കാണാം. അടുത്തതൊരു പീച്ച് എന്ന് പറയാം, പീച്ച് ഷെയ്ഡ്, ഡാർക്ക് പീച്ച് ഷെയ്ഡ് കണ്ടോ. നല്ലൊരു പീച്ച്, അതിനകത്ത് സീക്വൻസ്. ഇപ്പൊ ഈ ടോപ്പിന്റെ ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി കാണും, ഇതിന്റെ ഉള്ളിൽ ചെറിയ രീതിയിലുള്ള സീക്വൻസിന്റെ വർക്ക് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബോഡി പോർഷന് ഫുള്ള് ഫുൾ സ്ലീവിനടുത്ത് ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന്. പിന്നെ നമുക്ക് ആൾട്രേഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം ലെങ്ത് കട്ട് ചെയ്ത് മാറ്റി എടുക്കാവുന്നതേ ഉള്ളൂ. എന്തല്ല, നമുക്ക് വേണമെങ്കിൽ ലാർജ് ഇത് കറക്റ്റ് ചെയ്ത് എടുക്കട്ടെ. ലാർജ് ഇല്ലെന്നുണ്ടെങ്കിൽ ലാർജ് നമ്മൾ കറക്റ്റ് ചെയ്ത് തരും. അടുത്ത കളർ കാണാം. അടുത്ത കളർ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ നല്ലൊരു ടീൽ ബ്ലൂ കളർ, ഡാർക്ക് ടീൽ ബ്ലൂ എന്ന് പറയാം. ചെറുപ്പ കളറൊക്കെ വിട്ടുപോകും. നല്ല രസമായിട്ടുള്ള ടീൽ ബ്ലൂ കളർ കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് ടീൽ ബ്ലൂ ഒക്കെ എത്ര എടുത്താലും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഉണ്ടെങ്കിലും പിന്നെ എടുത്താലും നമുക്ക് ഡിസൈനൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ, ഇണങ്ങുന്ന കളേഴ്സ് ആണല്ലോ. ലാസ്റ്റ് കളർ വരുന്നത് നമ്മുടെ നേവി ബ്ലൂ ആണ്. ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല, റേറ്റ് വരുന്ന 1780 ആണ് കേട്ടോ. 1780 ആണ്. അതിന്റെ താഴത്തെ ആ വർക്ക് ബോർഡറിലെ വർക്ക് ചെയ്യണമെന്ന് ക്ലോസ് അപ്പ് വ്യൂ കാണിച്ചേക്കാം. കണ്ടല്ലോ താഴത്തെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. മോഡൽ ഈ രീതിയിലാണ്. ലാസ്റ്റ് കളർ ആണ്, കാരണം ഇത് ചുരിദാർ സെറ്റായിട്ട് വരികയാണ്. ഫുള്ള് സെറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ബോട്ടത്തിനും നമുക്ക് ഓടി നടക്കണ്ട, ദുപ്പട്ടയ്ക്ക് ഓടി നടക്കണ്ട, എല്ലാ സെറ്റോടുകൂടി കിട്ടുന്നുണ്ട്. 1780 ആണ് റേറ്റ് വരുന്നത്. ഇത് പർച്ചേസ് ചെയ്യേണ്ടത് സൈറ്റിലൂടെയാണ്. സൈറ്റിന്റെ ഐഡി വരുന്നത് സുറുമ .in എന്നാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.